റോഷൻ ആൻഡ്രൂസിന്റെ സിനിമകളില് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ എടുക്കുന്നതിൽ കുറച്ച് താല്പര്യം കൂടുതലാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ശരിയാണോ? അങ്ങനെയില്ല, അത് വന്ന് വഹിക്കണേ. നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് സൊസൈറ്റിനെ മാറ്റാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യാറില്ല. പക്ഷേ ചെയ്തു വരുമ്പോ എങ്ങനെയൊക്കെയോ സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ കയറി വരും. എന്ന് ചോദിക്കട്ടെ, ഈ ഒരു സ്കൂൾ ബസ് എന്ന സിനിമ എന്തുകൊണ്ട് ആൾക്കാർ കാണണം എന്നുള്ളത് ഒരു ഉപന്യാസത്തിൽ രചിക്കും. ഇത് ശരിക്കും നമുക്കറിയാം, ഇന്ന് ഇവിടെ കുട്ടികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാരന്റ്സിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അതിലൊരു ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ജോസഫ് എന്ന് പറഞ്ഞ ജയസൂര് അഭിനയിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നേനെ. അപ്പോൾ തിരിച്ചു പറയുന്നുണ്ട് അവൾ വന്നില്ലല്ലോ, അവൻ വന്നില്ലല്ലോ എന്ന്. അങ്ങനെ വരാത്ത മാതാപിതാക്കന്മാർക്ക് അവരമ്മ പറയുന്നുണ്ട്, ഒരു 35-കാരിയായിട്ടല്ല ഞാൻ അവനെ കാണേണ്ടിയിരുന്നത്, അവൻ്റെ പ്രായത്തിൽ ചെന്ന് നിന്ന് അവൻ്റെ പേടികളെയും അവൻ്റെ ഫാൻറ്റസിയൊന്നും കാണാൻ എനിക്ക് സാധിച്ചില്ല, ബിക്കോസ് ഐ എം ഫെയിൽഡ് മദർ. അങ്ങനെ ആരെങ്കിലും ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ പരാജയം സംഭവിച്ചിട്ടുള്ള ഒരു അമ്മയാണെങ്കിൽ, ഇനി നിങ്ങളുടെ മക്കള് നിങ്ങൾ ഓവർ കെയറിങ് ചെയ്യുന്നുണ്ടോ? എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? നമ്മളുടെ അടുത്തേക്ക് അവർ വരും, എല്ലാം നമ്മളിതൊന്ന് പറയും എന്നതാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ് കാണാം. എനിക്ക് തോന്നിയെന്താ അറിയോ, ഇങ്ങനത്തെ സംശയമല്ല, ഇത് പടം കണ്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി സ്വയം ഒരു വിശകലനം ചെയ്യുക, ഞാൻ ഏത് ടൈപ്പ് ഓഫ് പേരന്റ് ആണ് എന്നുള്ളത്. അത്തരത്തിലുള്ള എന്തെങ്കിലും റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നോ? 100% പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോ പിന്നെ ഒരു പാരന്റ് എന്റെ അടുത്ത് പറഞ്ഞത്, അവർ നേരെ മകനോട് ചോദിച്ചു, എവിടെയെങ്കിലും പോണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകപ്പെടലോ, എന്തെങ്കിലും അപ്പയമ്മയും വഴക്കൊന്നും പറയലട്ടോ. അപ്പൊ എന്തെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ ഒരു ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക്, ആ ഫ്രീഡം കൊടുത്താൽ മതി മക്കൾക്ക്. ഭാര്യയും ഭർത്താവും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒന്ന് വർത്താനം പറയാം, തമ്മിൽ തമ്മിൽ സമയം കൊടുക്കാന്ന് പറയില്ലേ. പാരന്റ് ആണെങ്കിലും അവർക്ക് കുറച്ച് സമയം കൊടുക്കണം, അവര് നിങ്ങളുടെ അടുത്തേക്ക് വരണം, പാരന്റ്സിന്റെ അടുത്തേക്ക് കുട്ടികൾ വരണം. കുട്ടികളും വേറെ പാരന്റ്സും വേറെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കാണുന്ന ചില വാർത്തകൾ, മനോരമയിലടക്കം വന്ന വാർത്തകളൊക്കെ കണ്ടിരുന്നു. അപ്പൊ മകൻ ചെയ്തൊരു കാര്യം കണ്ടിട്ട് കേൾക്കുമ്പോഴും ഞെട്ടുകയാണ് നമ്മൾ. കാരണം ചെറുപ്പം മുതലുള്ള അയാളോടുള്ള ആ മനുഷ്യനോടുള്ള അരിശവും വൈരാഗ്യവും ഒക്കെയാണ് അയാൾ അങ്ങനത്തെ ഒരു കുടുംകുടുംബത്തേക്ക് വേണ്ടി ചെയ്യിപ്പിച്ചത്. നമുക്ക് പത്രങ്ങളൊക്കെ വായിച്ചു വരും. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, ബേസിക് എന്ന് പറയുന്നത്, ചെറുപ്പത്തിലെ മുതലുള്ള കുട്ടികളുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കുട്ടിയുടെ അച്ഛന്മാരിലേക്കും അച്ഛന്മാർ കുട്ടികളിലേക്കും ഇറങ്ങിച്ചെല്ലുക എന്നുള്ള സാധനമുണ്ട്. ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ ഇന്ന് പാരൻസിനോ കുട്ടികൾക്കോ കിട്ടുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ വന്നിരുന്നാൽ നേരെ മൊബൈലിൽ പിടിച്ചിരുന്ന വാട്സപ്പാണ്, അത് കഴിഞ്ഞ് ഫേസ്ബുക്ക്, അത് കഴിഞ്ഞ് കുറേ വർത്തമാനം. എന്ത് വർത്താനം? ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ആ ഒരു മൂമെന്റിൽ ജീവിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് പരസ്പരം ഇരുന്ന് സംസാരിച്ച് എന്തെല്ലാം കറക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും, ലൈഫിലെല്ലാം തുറന്നു പറയാനുള്ളൊരു ഒരു സാഹചര്യം ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ തന്നെ അത് കഴിയും. അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ വിഷയങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ സഹോദരന്മാർ തമ്മിൽ ചെറിയ വഴക്കേ ഉള്ളൂ, ഒരു ചിലപ്പോൾ ഒരു 3 സെന്റിന്റെ കാര്യമായിരിക്കാം. ജീവിതകാലം മുഴുവനും കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അവൻ ചിന്തിക്കുന്നത്, ദൈവമേ ഞാൻ അവനെ ഒന്ന് പോയി പറഞ്ഞിരുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്നാനേ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അയാൾ ഉണ്ടാവില്ല നമ്മുടെ മുമ്പിൽ. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നാൾ പോയിട്ടുണ്ടാവും, ഈ ലോകത്ത് നിന്ന് തന്നെ ആൾ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ വഴക്കുകൾ എന്നുള്ള ചിന്തയുണ്ട്, വഴക്കുകൾ എന്തിനു വേണ്ടി, ആരാണ് നമ്മളുടെ കൂടെ നിൽക്കുക എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ പറയാൻ നമ്മൾ ഏറ്റവും കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ് കേരളത്തിലെ ആൾക്കാർ. അതിനുവേണ്ടി സ്കൂൾ ബസ് എന്ന് പറഞ്ഞ സിനിമ ഒരു തവണ കാണുന്നതുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടം സംഭവിക്കില്ല. നമസ്കാരം, ഞാൻ റോഷൻ ആൻഡ്രൂസ്. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണിക്ക് റേഡിയോ മാംഗോ സ്പോട്ട് ലൈറ്റിൽ ശാലിനിക്കൊപ്പം ഞാനുമുണ്ട് സ്കൂൾ ബസ്സിലെ വിശേഷങ്ങളൊപ്പം.